ഹായ് ഹലോ, എ വെരി വെരി ഹാപ്പി ഗുഡ് മോർണിംഗ്. ദീപയാണ് കേട്ടോ. ഇറ്റ്സ് സൺഡേ മോർണിംഗ്. ഇപ്പം സമയം ഏകദേശം ഒരു 7 ആയിട്ടുണ്ടാവേ. ഞാൻ സൺഡേ സ്പെഷ്യൽ നോൺ വെജ് ഉണ്ടാക്കാൻ നോക്കിയപ്പോഴേ ഇഞ്ചി തീർന്നു പോയി. അപ്പോൾ ഏട്ടനോട് പറഞ്ഞപ്പോൾ നമ്മുടെ ചാല മാർക്കറ്റിൽ പോയി അത്യാവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഒത്തിരി വാങ്ങി വെക്കാൻ പറ്റത്തില്ല കേട്ടോ, ഫ്രിഡ്ജ് കേടല്ലേ. അപ്പോൾ ദേ ഇന്ന് രാവിലെ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ബട്ടൂരയാണ്. ഇവിടെ ആദിക്കും കിച്ചിക്കും ഏട്ടനും പൂരിയും കാട്ടിലൊക്കെ ഇഷ്ടം ബട്ടൂരയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ആദ്യ മുൻ വീട്ടിലുള്ള ദിവസമാണ്. ദേ ഇന്നലെ ഞാൻ കരളും കൂമ്പും റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് ബട്ടൂരയ്ക്ക് കോമ്പിനേഷൻ ഗാർലിക് എഗ് ചില്ലിയാണ് കേട്ടോ. അപ്പോ ദേ തൈരൊക്കെ തീർന്നു പോയി സാലഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ കുറച്ച് പാല് കാച്ചി ഒറ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി തൈരും കൂടെ ഇട്ട് ഒറ ഒഴിച്ചിട്ടുണ്ട്. അപ്പം രാവിലെ ഏട്ടനൊക്കെ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, ചെറുതായിട്ടൊക്കെ. അതായത് കൂടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് അവർ ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ വീട്ടിലെ നമ്മുടെ അമ്മമാരും ഇങ്ങനെയാണല്ലേ, നമ്മൾ കാണുമ്പോൾ നമുക്കിഷ്ടമുള്ള ഫുഡ്, അതായത് നമ്മൾ വീട്ടിലേക്ക് ചെല്ലുന്നെന്ന് അറിയുമ്പോൾ നമുക്കിഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കും. പാവം അമ്മയ്ക്കാണെങ്കിലോ ആദിക്കും കിച്ചിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കണം, ഏട്ടന് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കണം, എനിക്കിഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കും. പക്ഷെ അമ്മ ആർക്കും വിഷമിപ്പിക്കാതെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് പോലെയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതുപോലെയാണ് നമ്മളും അല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ കാണുമ്പോൾ നമുക്ക് അവർക്കിഷ്ടമുള്ള എന്ത് ഫുഡും ഉണ്ടാക്കാൻ നമുക്ക് ഒരു മടിയില്ല. അപ്പൊ നമുക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂവും ഒരു പ്രോബ്ലം ഒന്നും തോന്നുന്നില്ലല്ലേ. അപ്പൊ അതെ, എനിക്കും അതുപോലെയാണ് കേട്ടോ. ഞാൻ എനിക്ക് തോന്നുന്നു കേട്ടോ, നമുക്ക് ഈ പൂരി ഉണ്ടാക്കുമ്പോഴേ പൂരി നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് അത് പിന്നെ ബാക്കി ഉണ്ടാവുന്ന മാവൊക്കെ എടുത്ത് പിന്നെയും നമ്മൾ ഉരുട്ടി പൂരിയായിട്ട് പരത്തണമല്ലോ. ബട്ടൂരി ആവുമ്പോഴുണ്ടല്ലോ ഇച്ചിരി വലിയ ബോൾസ് ആയിട്ട് പരത്തിയിട്ട് അത് നാലായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ഗുഡ്ഡസ് ബട്ടൂര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബട്ടൂരിയാണ് കുറച്ചും കൂടെ ഈസി തന്നെ. അപ്പോൾ രാവിലെ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ബട്ടൂരിയും നല്ല ഗാർലിക് എഗ് ചില്ലിയും പിന്നെ ഇന്നലത്തെ നമ്മുടെ കരളും കൂമ്പും ഡ്രൈ റോസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതിനു വേണ്ടിയിട്ടേ സാലഡ്സ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം ഉള്ളത് കൊണ്ട് എല്ലാവരും പറഞ്ഞു സാലഡ് വേണ്ടെന്ന് കേട്ടോ. അപ്പം നല്ല കുശാലായിട്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ദേ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള പണി തുടങ്ങി. ദേ ഇന്ന് നമുക്ക് ബീഫാണ് കേട്ടോ. അപ്പം ഇത് 1 ബീഫേ ഉള്ളൂ. കുറച്ച് കുഞ്ഞുള്ളിയും സവോളയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് തേങ്ങാക്കൊത്തെടുത്തിട്ടുണ്ട്. പരിപ്പാണ് കേട്ടോ ഇന്ന് നമുക്ക് ഒഴിച്ചേറിയായിട്ട്, പരിപ്പ്, അവിയൽ. ദേ ഏട്ട മാങ്ങ മേടിച്ചുകൊണ്ട് വന്നത് അച്ചാറുണ്ടാക്കാം, പക്ഷേ മാങ്ങി പഴുത്തു പോയി കേട്ടോ. നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഒന്ന് അച്ചാറുണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. ദേ നമ്മുടെ ബീഫിലേക്ക് ഞാൻ എല്ലാ മസാലയൊക്കെ ചേർത്ത് കുക്കർ വെച്ചിട്ടുണ്ടായിരുന്നു, 2 കേട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഒരു കടായിക്കുള്ളിലേക്ക് എണ്ണയൊഴിച്ചു, കടു പൊട്ടിച്ചു, പച്ചമുളകിട്ടു, നമ്മുടെ കുഞ്ഞുള്ളിയും സവോളയൊക്കെ ഇട്ട് വൈട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പും കൂടെ ഇടുമ്പോൾ വേഗം അതൊന്ന് വാടിക്കിട്ടു കേട്ടോ. അതിനകത്തേക്ക് അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടു, പിന്നെ നമ്മുടെ തേങ്ങ കൊത്തിട്ടു. മസാലകളൊക്കെ ഓരോന്നായിട്ട് ഞാൻ ഇടുന്നുണ്ട്. മല്ലി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, എന്താ ഗരം മസാല, ദേ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ബീഫൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയില്ലോ അല്ലേ. ദേ 2 കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഗ്രേവി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് വറ്റി വന്നതിന് ശേഷമാണ് ഞാൻ ബീഫ് ഇട്ട് കൊടുത്തത്. ദേ ആദ്യം കിച്ചിയൊക്കെ ഉണ്ടല്ലോ എനിക്ക് നാരങ്ങാ വെള്ളം ഉണ്ടാക്കി തന്നു കേട്ടോ, കാരണം രാവിലെ മുതൽ അമ്മ കഷ്ടപ്പെടുവാണെന്ന് ഓർത്തിട്ടേ. ദേ ഫൈനലായിട്ട് ഞാൻ കുറച്ച് ഗരം മസാലയും പിന്നെ എന്താ കുരുമുളക് പൊടിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല സ്പൈസി ആയിരുന്നു. ദേ നമ്മുടെ അരിയൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അവിയലിന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടാണ്. പരിപ്പും കുഞ്ഞുള്ളിയും ഉപ്പും പച്ചമുളകും ഒരു ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് ഞാൻ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3 പരിപ്പിന്റെ പയറൊക്കെ ആകുമ്പോൾ ഒരു 3 കേൾപ്പിക്കുക കേട്ടോ. അപ്പൊ അതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. സോറി, ഇതുണ്ടല്ലോ ഇത് നമ്മുടെ അവിയലിന്റെ ആണ് കേട്ടോ. കുഞ്ഞുള്ളിയും ഒരു പച്ചമുളകും ഒരു ഇച്ചിരി ഇതിന്റെ പേരെന്താ മറന്നുപോയി, ജീരകം, മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സിയിൽ ജസ്റ്റ് എന്നിട്ട് അതിനകത്തേക്ക്
കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ടപ്പോഴത്തേക്ക് നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇത് പരിപ്പിനാണ് കേട്ടോ. മഞ്ഞപ്പൊടി, ഒരു നുള്ളി ജീരകം, ഒരല്ലി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അടിച്ച് ഇതിനുള്ളിലേക്ക് ഒഴിച്ചു ഫൈനലായിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇത് നമ്മുടെ മാങ്ങാച്ചാറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ മധുരമായിരുന്നാലും നല്ലതായിരുന്നു കഴിക്കാൻ. അതായത് ഞാൻ ഒരു മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇച്ചിരി മധുരം ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ പപ്പടം ഇല്ലാണ്ട് എങ്ങനെ പരിപ്പ് കൂട്ടി കഴിക്കും അല്ലേ. അപ്പോൾ ദേ നമ്മുടെ പപ്പടവും പരിപ്പും അവിയലും അച്ചാറും നമ്മുടെ ബീഫ് റോസ്റ്റും ഒക്കെയായിരുന്നു നമ്മുടെ ഉച്ചയൂണ് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എന്നും ഉണ്ടാവണം കൂടെ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പേർക്കും ഒരുപാട് ഒരുപാട് നന്ദി. കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു ആൻഡ് കീപ് സ്മൈലിങ് ഓൾവേസ്.